income between 5 lakhs to 7.5 lakhs against the prevailing 20%. I didn't see any concrete idea, any strategic idea that would help our youngsters get jobs. നമസ്കാരം. നമ്മുടെ രാജ്യം ഷാലിമാർ പൂന്തോട്ടം പോലെയാണെന്ന കശ്മീരി കവിത ഇന്ന് പാർലമെന്റിൽ മുഴങ്ങി. ആ കവിത ചൊല്ലിക്കൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ആദായനികുതിയിൽ ഒട്ടേറെ ഇളവുകൾ പ്രഖ്യാപിച്ചു. അപ്പോഴും വിമർശസ്വരങ്ങളും ഉയരുന്നുണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട്. അലനിമി, അതെ, ഈ നികുതി കുറച്ചു എന്നുള്ളത് കാർഷിക രംഗത്തിനടക്കം വലിയ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ സംസ്ഥാനം വലിയ പ്രതിഷേധമുയർത്തി. ഒപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും ബജറ്റിൽ ഉണ്ടായില്ലെന്നതടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു. സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റം എന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്ന ദിവസമാണ് ഇന്ന്. ബജറ്റുമായി ബന്ധപ്പെട്ട് ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. സ്വാഗതം ന്യൂസ് ട്രാക്ക് 1710 പ്രധാന വാർത്തകൾ. ആദ്യം നികുതിദായകർക്കും കോർപ്പറേറ്റുകൾക്കും വൻഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റ്. നികുതി ഘടനയിലും സമഗ്ര മാറ്റം. 5 ലക്ഷം വരെ വാർഷിക വരുമാനത്തിന് ആദായ നികുതി ഇല്ല. കോർപ്പറേറ്റ് നികുതിയിലും വൻ കുറവ്. ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എടുത്തുകളഞ്ഞു. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് 1 വർഷത്തേക്ക് ലാഭത്തിന്മേൽ നികുതി ഇളവ്. 5 കോടി വരെ വാർഷിക വരുമാനമുള്ള കമ്പനികളെ ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കി. കാർഷിക വ്യവസായിക സാമൂഹിക മേഖലകളിൽ ബജറ്റിലൂന്നൽ. പിന്നാക്ക മേഖലയിൽ 85,000 കോടി. അടിസ്ഥാന സൌകര്യം, ഊർജം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്കും കൂടുതൽ വിഹിതം. ജലദൌർലഭ്യമുള്ള 100 ജില്ലകൾക്ക് പ്രത്യേക പദ്ധതി. ബേട്ടി ബചാവോ ബേട്ടി പഠാവോ പദ്ധതി ലക്ഷ്യം കണ്ടെന്ന് ധനമന്ത്രി. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തിയേക്കും. പ്രതിരോധ ബജറ്റ് ഉയർത്തി. രാജ്യസുരക്ഷ പരമപ്രധാനമെന്ന് നിർമ്മലാ സീതാരാമൻ. ആയുഷ്മാൻ പദ്ധതിയിൽ കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്തും. ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് സാമ്പത്തിക മാന്ദ്യം മറികടക്കൽ. വളർച്ചാ നിരക്ക് 10% ഉയർത്തുമെന്ന് ധനമന്ത്രി. ധനക്കമ്മി 3.8%. അധിക വിഭവ സമാഹരണത്തിന് വൻ ഓഹരി വിറ്റഴിക്കൽ. LIC പ്രാഥമിക ഓഹരി വിൽപ്പന പ്രഖ്യാപിച്ചു. IDBI സർക്കാർ ഓഹരിയും വിറ്റഴിക്കും. കാഴ്ചപ്പാടുള്ള ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുബജറ്റ് പൊള്ളയെന്ന് രാഹുൽ ഗാന്ധി. പ്രശ്നങ്ങൾ നേരിടാൻ കഴിയാത്ത ബജറ്റെന്ന് സീതാറാം യെച്ചൂരി. തകർച്ചയിൽ നിന്ന് കേന്ദ്രം ഒരു പാഠവും പഠിച്ചില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. പ്രത്യേക പദ്ധതികളൊന്നുമില്ല. നികുതി വിഹിതത്തിലും കുറവ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയിലെ വുഹാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ സംഘം ഡൽഹിയിലെത്തി. 324 പേരുടെ സംഘത്തിൽ 42 മലയാളികളും. 6 പേർക്ക് പനിയെ തുടർന്ന് വുഹാനിൽ നിന്നും മടങ്ങാനായില്ല. തിരിച്ചെത്തിയവർ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. ചൈനയിലേക്ക് 2-ാമത്തെ വിമാനവും പുറപ്പെട്ടു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടക്കുന്ന ഡൽഹി ഷഹീൻബാഗിൽ വീണ്ടും വെടിവെപ്പ്. അക്രമി വെടിയുതിർത്തത് ജയ് ശ്രീറാം മുഴക്കി. കപിൽ ഗുജാർ പിടിയിൽ. ആകാശത്തേക്കാണ് വെടിയുതിർത്തതെന്ന് ഡൽഹി പോലീസ്. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ വെവ്വേറെ നടപ്പാക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി കോടതിയിൽ നിലപാടറിയിച്ചു. 4 പ്രതികൾക്കും കോടതിയുടെ നോട്ടീസ്. നടപടി മരണ വാറന്റ് സ്റ്റേ ചെയ്തതിനെതിരെ തിഹാർ ജയിൽ അധികൃതർ നൽകിയ ഹർജിയിൽ വിനയ് ശർമ്മയുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. വൻ ആദായ നികുതി ഇളവുമായി കേന്ദ്ര ബജറ്റ്.
ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. നികുതിദായകർക്കും കോർപ്പറേറ്റുകൾക്കും വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ച നിർമ്മലാ സീതാരാമന്റെ രണ്ടാമത് ബജറ്റ്. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി ഇല്ല. കോർപ്പറേറ്റുകൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഒഴിവാക്കി. കാർഷിക മേഖലയ്ക്ക് 16 പരിപാടികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ധനമന്ത്രി വാണിജ്യ വ്യവസായ മേഖലയെയും കാര്യമായി പരിഗണിച്ചു. വളർച്ചാ നിരക്ക് 10% ഉയർത്തുമെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ തെല്ലും പതറാതെയാണ് നിർമ്മലാ സീതാരാമൻ രണ്ടാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വനിതാക്ഷേമത്തിന് 26,600 കോടി, എസ് സി വിഭാഗത്തിന് 85,000 കോടി, എസ് ടി വിഭാഗത്തിന് 53,700 കോടി, ഊർജ മേഖലയ്ക്ക് 22,000 കോടി, വ്യവസായ മേഖലയ്ക്ക് 27,300 കോടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടി, ദേശീയ ടെക്സ്റ്റൈൽ മിഷന് 1,480 കോടി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 99,300 കോടി, സ്വച്ഛ് ഭാരതിൽ 12,300 കോടി, ജൻ ആരോഗ്യ യോജനയ്ക്ക് 69,000 കോടി, ജൽജീവൻ മിഷന് 3.6 ലക്ഷം കോടി. ഇങ്ങനെ നീളുന്നു പ്രഖ്യാപനങ്ങൾ. ആദായ നികുതി നിരക്കുകളിലും വാരിക്കോരി ഇളവുകൾ പ്രഖ്യാപിക്കാൻ ധനമന്ത്രി മടിച്ചില്ല. ഒപ്പം സാമൂഹിക, വ്യാവസായിക, ആരോഗ്യ, വാണിജ്യ, കാർഷിക മേഖലകൾക്ക് വമ്പൻ പദ്ധതികളും പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി 16 കർമ്മപരിപാടികൾ പ്രഖ്യാപിച്ച ധനമന്ത്രി 2.83 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. We have provided resilience for 6.11 crore farmers insured under Pradhan Mantri Fasal Bima Yojana. Focus on cultivation of pulses, expansion of micro irrigation through Krishi Sinchai Yojana have raised the self-reliance of the country. Provision of any annual supplement of the income to the provision of annual supplement of income to the farmer directly is done through PM Kisan. പ്രതികൂല സാമ്പത്തിക സാഹചര്യം വരും ദിവസങ്ങളിൽ അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മലാ സീതാരാമൻ തന്റെ ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ കൈവരിക്കാൻ നിർമ്മലാ സീതാരാമനും ടീമിനും വലിയ ശ്രമങ്ങൾ വേണ്ടിവരും. ക്യാമറമാൻ അരുൺ പി എസിനൊപ്പം ധനമന്ത്രാലയത്തിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. ആദായ നികുതിയിൽ വൻ ഇളവുകളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. 5 ലക്ഷം രൂപ വരെ നികുതിയില്ല. 5 ലക്ഷം രൂപ മുതൽ 7.5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി 10% 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 15% കുറച്ചു. നേരത്തെ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 20% നികുതി. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 30% നികുതി. പുതിയ ബജറ്റിൽ 10 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ വരുമാനക്കാർക്ക് 20% നികുതിയും 12.5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 25% നികുതിയുമായിരിക്കും. 15 ലക്ഷത്തിന് മേൽ വരുമാനമുള്ളവർ 30% നികുതി നൽകണം. So for income between 7.5 lakh to 10 lakh, he or she will pay at the reduced rate of 15% only against the current prevailing 20%. അതേസമയം നിക്ഷേപത്തിന്മേലുള്ള നികുതി ഇളവുകളെല്ലാം എടുത്തു കളഞ്ഞു. എന്നാൽ പഴയ സ്ലാബിൽ തുടരാൻ താല്പര്യമുള്ളവർക്ക് നിക്ഷേപത്തിന്മേലുള്ള നികുതി ഇളവുകൾ നേടാം. നേരത്തെ 80C പ്രകാരം 1.5 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് നികുതി ഇളവുകൾ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം വാർഷിക വരുമാനമുള്ളയാൾക്ക് നിയമപ്രകാരമുള്ള ഇളവുകൾക്ക് പുറമെ 78,000 രൂപയുടെ നേട്ടമുണ്ടാകും. ആദായ നികുതി കണക്കുകൂട്ടുമ്പോൾ നിലവിലുണ്ടായിരുന്ന 100 ഇളവുകളിൽ 70 എണ്ണം പിൻവലിച്ചിട്ടുണ്ട്. 40,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് നികുതി ഇളവിലൂടെ സർക്കാരിന് ഉണ്ടാകുക. ആദായ നികുതിക്ക് പുറമെ കോർപ്പറേറ്റ് നികുതിയിലും വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ആഭ്യന്തര കമ്പനികളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ച ഡിവിഡൻഡ് വിതരണ നികുതി നിർത്തലാക്കാനും ധനമന്ത്രി തയ്യാറായി. നിലവിലുള്ള കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 22% കുറച്ചത്. പുതിയ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 15% നിജപ്പെടുത്തി. സാമ്പത്തിക മുരടിപ്പ് രൂക്ഷമായ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ കോർപ്പറേറ്റ് നികുതി കുറച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ബജറ്റിൽ വീണ്ടും ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കുറവ് കോർപ്പറേറ്റ് നികുതിയാണ് ഇതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. For new companies in the manufacturing sector to an unprecedented level of 15%. Similarly, for the existing companies, the rate has also been brought down to 22%, which is the lowest in the world.
കമ്പനികൾ ഇനി ഡിവിഡന്റ് വിതരണ നികുതി നൽകേണ്ടതില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിവിഡന്റുകളുടെ നികുതിയാണ് ഡി ഡി ടി. കമ്പനികൾക്ക് പകരം സ്വീകർത്താവിന്റെ കയ്യിൽ നിന്ന് നിരക്ക് ഈടാക്കുന്ന പഴയ ക്ലാസിക്കൽ രീതിയിലേക്ക് മാറാനാണ് സർക്കാർ തീരുമാനം. 5 കോടി വരെ വാർഷിക വിറ്റുവരവുള്ള കമ്പനികളെ ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കിയതായും ധനമന്ത്രി അറിയിച്ചു. റിസർച്ച് ഡെസ്ക്, 24. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റ് പണം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് നിർമ്മലാ സീതാരാമന്റെ ഈ വർഷത്തെ ബജറ്റ് പ്രതീക്ഷകൾ വിടർന്നത്. വൻ വികസനം, സമഗ്ര ജനക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വാക്കുകൾ ബജറ്റിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അവസരം നൽകിയത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനിയും വിൽക്കാനുണ്ടെന്ന ധാരണയാണെന്ന് ബജറ്റ് പ്രഖ്യാപനം വ്യക്തമാക്കുന്നു. എൽ ഐ സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാകും ഈ വർഷം സർക്കാർ വിൽപ്പനയ്ക്ക് വെക്കുക. ഉത്തരത്തിലിരിക്കുന്ന 10% ജി ഡി പി എന്ന ലക്ഷ്യം കൈപ്പിടിയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി പൊതുമേഖലാ സംരംഭങ്ങളായി തുടരുന്ന ഒന്നിലധികം സ്ഥാപനങ്ങളാകും ഈ വർഷം കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുക. പ്രത്യക്ഷ നികുതി വരുമാനത്തിലുള്ള അന്തരം നേരിടാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന വഴി മാത്രമേ സാധിക്കൂ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എൽ ഐ സിയുടെ ഓഹരി വിൽപ്പന നടത്തുമെന്ന് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. വരവും ചെലവും തമ്മിലുള്ള അന്തരം നികത്താനാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന. എങ്കിൽ മാത്രമേ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒട്ടുമിക്കതും പ്രവൃത്തിപഥത്തിൽ യാഥാർത്ഥ്യമാകൂ. ധനക്കമ്മി 3.3% 2019-20 ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അത് 3.8% എത്തി നിൽക്കുന്നു. 29.99 ലക്ഷം കോടി ഇനി ചെലവാക്കാനായി സർക്കാർ കണ്ടെത്തണം. 19.32 ലക്ഷം കോടി മാത്രമാകും റവന്യൂ വരവിൽ നിന്ന് ലഭിക്കുക. ബി പി സി എൽ അടക്കം 5 കമ്പനികൾ വിറ്റ് പണമാക്കാൻ നടത്തിയ നീക്കം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൽ ഐ സിയുടെ ഓഹരി വിൽപ്പന തീരുമാനം. എൽ ഐ സി ഓഹരികൾക്ക് ആവശ്യക്കാർ വന്നാൽ മറ്റ് സമാനമായ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടി ഈ വർഷം വിൽപ്പനയ്ക്കെന്ന ബോർഡ് സർക്കാർ തൂക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ബജറ്റിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി കുറഞ്ഞു എന്നുള്ളത് കൂടിയാണ്. സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. മെഡിക്കൽ ഉപകരണങ്ങൾ, ഫേണിച്ചറുകൾ തുടങ്ങിയവയ്ക്ക് വില വർദ്ധിക്കും. അതേസമയം ചില ഇനം മദ്യത്തിനും പഞ്ചസാരയ്ക്കും വില കുറയും. ഇറക്കുമതി തീരുവ കൂട്ടിയതിനെ തുടർന്നാണ് സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത്. പ്രാദേശിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇറക്കുമതി തീരുവ കൂട്ടിയതെന്ന് ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാദരക്ഷകൾ, വോൾഫാനുകൾ, ഫർണിച്ചർ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, ഇരുമ്പ്, സ്റ്റീൽ, ചെമ്പ് എന്നിവയ്ക്കും വില വർദ്ധിക്കും. Cheap and low quality imports are impediment to our growth. Special attention has been taken to put measured restraint on import of these items which are being produced by our MSMEs with better quality. Keeping in view the need of the sector, customs duty is being raised on items like footwear and furniture. അതേസമയം ചിലയിനും മദ്യത്തിനും ന്യൂസ് പ്രിന്റ്, പഞ്ചസാര എന്നിവയ്ക്കും വില കുറയും. സോയ, സ്കിംഡ് മിൽക്ക് എന്നിവയ്ക്കും വില കുറയും. റിസർച്ച് ഡെസ്ക്, 24. ആ രാധാകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട്. രാധാകൃഷ്ണൻ, ആദായ നികുതിയിലടക്കം ഇളവുകൾ കോർപ്പറേറ്റ് നികുതിയിൽ തന്നെ ഇളവ് നൽകുന്നു, എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ ബജറ്റിനെ നോക്കിക്കാണേണ്ടത്? ഈ സർക്കാരിന്റെ ഒരു സാമ്പത്തിക നയസമീപനത്തിന്റെ ദിശാസൂചി എന്നുള്ള തരത്തിൽ എങ്ങനെ ഈ ബജറ്റിനെ വിലയിരുത്താം? പ്രത്യേകിച്ച് അധിക വിഭവ സമാഹരണത്തിനായി അധിക ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യമിടുന്ന ഈ ഘട്ടത്തിൽ എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തിന്റെ പോക്ക്? തീർച്ചയായിട്ടും ഉന്മേഷ് ചോദിച്ച ചോദ്യത്തിന് രണ്ടുത്തരങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് പ്രതീക്ഷ എന്നുള്ളതും രണ്ടാമത്തേത് അവ്യക്തത എന്നുള്ളതുമാണ്. പ്രതീക്ഷയാണ് ധനമന്ത്രി പറഞ്ഞ് ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ, ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉടനീളം ഉള്ളത്. ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, പണം ഉറപ്പാകും എന്നുള്ള പ്രതീക്ഷയിൽ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ജി ഡി പി നിരക്കിൽ വലിയ വർധനവുണ്ടാകും. അടുത്ത ഒരു വർഷം ധനമന്ത്രിയുടെ പ്രതീക്ഷയനുസരിച്ചാണെങ്കിൽ 10%ത്തിലേക്ക് ജി ഡി പി എത്തിയാൽ അത് രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടമായി മാറും. അത് ഒപ്പം അടിസ്ഥാന മേഖലയിലടക്കം, വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ, കാർഷിക മേഖലയിൽ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം വലിയ നേട്ടങ്ങളാകും രാജ്യത്തിന് സമ്മാനിക്കുക. പക്ഷേ ഇതിന് എവിടെ നിന്ന് പണം എന്നതിനെ സംബന്ധിച്ച ചോദ്യത്തിൽ
പാലിക്കുന്ന അവ്യക്തത അത് ബഡ്ജറ്റിൽ നിഴലിച്ചു കാണുന്നു. ഇതാണ് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നതും. നമുക്ക് വിലയിരുത്തുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ സാമ്പത്തിക സർവേ പരിഗണിക്കുമ്പോൾ 17% സാമ്പത്തിക വളർച്ചാ നിരക്ക് രാജ്യം കൈവരിക്കുമെന്നാണ് പറഞ്ഞ സർക്കാർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ ഇപ്പോൾ 5% മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. ഇതിന് കാരണമായിട്ടുള്ള ന്യായങ്ങൾ പറയാൻ പോലും സർക്കാർ മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 10% അടുത്ത വർഷം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് പിന്മാറാനുള്ള ഒരു ശ്രമം മാത്രമായിരിക്കും സർക്കാർ നടത്തുക എന്നതിൻ്റെ ഒരു ധാരണയാണ് സാമ്പത്തിക ലോകത്തിനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും നമ്മുടെ ഓഹരി വിപണിക്ക് ഉണ്ടായിട്ടുള്ള ഈ തളർച്ച വ്യക്തമാക്കുന്നത്. ഇത് രാജ്യത്തെ സാമ്പത്തിക മേഖലയെയും സമ്പദ് സമൂഹത്തെയും വ്യവസായികളെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനം ആത്മാർത്ഥമാണ്, വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുന്നിടത്തായിരിക്കും ഈ ബഡ്ജറ്റിൻ്റെ വിജയം. അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ ഈ ബഡ്ജറ്റ് രാജ്യത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒപ്പം സമരങ്ങൾക്കും കാരണമാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ സർക്കാരിനെതിരെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരുന്നു. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മറികടക്കാൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഈ ബഡ്ജറ്റിൽ ഉണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിനെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഉന്മേഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതികളുണ്ട്. ഒപ്പം ഈ പല വിഷയങ്ങളിലും രാജ്യത്തിൽ സജീവമായി, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. നിർഭയ അടക്കം വലിയ ചർച്ചയായ ഒരു ഘട്ടത്തിൽ, പക്ഷേ അതും ഉണ്ടായില്ല എന്നുള്ള നിരാശയുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോകാം. സംരംഭകത്വമാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്നത്തെ ബജറ്റ്. വ്യവസായ സംരംഭകത്വം സുഗമമാക്കാൻ ഉതകുന്ന നിക്ഷേപ ക്ലിയറൻസിൽ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര ബജറ്റിൽ ശുപാർശ. സംരംഭകർക്ക് സമഗ്ര പിന്തുണ നൽകുന്നതാകും നിർദ്ദിഷ്ട സംവിധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. Entrepreneurship has always been the strength of India. Even today, young men and women have given up greener pastures elsewhere to contribute to India's growth. They are risk-taking and come up with disruptive solutions to festering challenges. ഒരു കാര്യം ബഡ്ജറ്റിൽ തർക്കമില്ലാതെ ധനമന്ത്രി സമ്മതിക്കുന്നു, അത് തൽക്കാലത്തേക്ക് ഏത് മാർഗം തേടിയാലും സംരംഭകത്വമാകും. ഇന്ത്യക്ക് സാമ്പത്തിക ശക്തിയാകാൻ അവസാനം കരുത്ത് നൽകുക. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വൈവിധ്യമാർന്ന നിർദ്ദേശങ്ങളും ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. നിക്ഷേപത്തിന് മുമ്പുള്ള ഉപദേശങ്ങൾ, ലാൻഡ് ബാങ്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, സംസ്ഥാന തലത്തിൽ ക്ലിയറൻസ് എന്നിവയുൾപ്പെടെയുള്ളതാണ് നിക്ഷേപക ക്ലിയറൻസ് സെൽ. ഐ പ്രൊപ്പോസ് ടു സെറ്റ് അപ്പ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് സെൽ ദാറ്റ് വിൽ പ്രൊവൈഡ് എൻഡ് ടു എൻഡ് ഫെസിലിറ്റേഷൻ ആൻഡ് സപ്പോർട്ട് ഇൻക്ലൂഡിംഗ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലാൻഡ് ബാങ്ക് ആൻഡ് ഫെസിലിറ്റേറ്റ് ക്ലിയറൻസസ് at the center and also in the state level. It will work through a portal. Inspector Raj apratyakshamayathu businessukale sahayikkanulla sarkarinte parishkarangalilodeyanennu dhanamantri vishadikarichu. Vyavasaya vanijya vikasanathinayi 27300 കോടി വകയിരുത്തി. കയറ്റുമതി നടത്തുന്ന സംരംഭകർക്ക് വൈദ്യുതി, വാറ്റ് എന്നിവയ്ക്ക് ചുമത്തിയ തീരുവ റീഫണ്ട് ചെയ്യും. ജില്ലാടിസ്ഥാനത്തിൽ കയറ്റുമതി കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചു. സർക്കാരുകളുടെ ഇ മാർക്കറ്റ് സംവിധാനം വഴി ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ധാരാളം അവസരം നൽകും. മൊബൈൽ ഫോണുകൾ, സെമി കണ്ടക്ടർ പാക്കേജിംഗ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും കൊണ്ടുവരും. മെഡിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതി ഉപയോഗപ്പെടുത്താനാകുമെന്നും ധനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 24 ഡൽഹി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന പദ്ധതികളൊന്നുമില്ല. സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് പ്രത്യേക സഹായം വേണമെന്ന ആവശ്യം ബജറ്റിൽ ഇടം നേടിയില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നികുതി വിഹിതത്തിൽ ഇത്തവണ കുറവുണ്ടായി. ആദായ നികുതി സ്ലാബ് പരിധി ഉയർത്തിയത് കേരളത്തിന് ഗുണകരമാകും. നിർമ്മലാ സീതാരാമന്റെ രണ്ടാം ബജറ്റിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് അർഹിക്കുന്ന പരിഗണനയില്ല. ഏറെ നാളത്തെ ആവശ്യമായ എയിംസ ഇത്തവണയുമില്ല. പ്രളയ പുനർനിർമ്മാണത്തിന് കൂടുതൽ തുകയും അനുവദിച്ചില്ല. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും നിരാകരിച്ചു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച പരാമർശമില്ല. ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന് പ്രത്യേക സഹായം കേരളം ആവശ്യപ്പെട്ടതാണ്, ഒരു പരാമർശമില്ല. പ്രളയ ദുരന്തത്തിന് സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടതാണ്, അതിനെക്കുറിച്ച് പരാമർശമില്ല. കേരളത്തിന് കടമെടുക്കുന്നതിൻ്റെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അതിനെക്കുറിച്ചും യാതൊരു പരാമർശമില്ല. 15,236 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ച നികുതി വിഹിതം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1000 കോടി രൂപയുടെ കുറവുണ്ട്.
റബ്ബർ ബോർഡിന് 221 കോടി, കോഫി ബോർഡിന് 225 കോടിയും, ടീ ബോർഡിന് 200 കോടിയും അനുവദിച്ചു. സുഗന്ധവ്യഞ്ജന ബോർഡിന് 120 കോടി രൂപയും, തോട്ടമേഖലയ്ക്ക് 681 കോടിയും വകയിരുത്തി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് 26 കോടിയും, കപ്പൽശാലയ്ക്ക് 650 കോടി രൂപയും മാറ്റിവെച്ചു. ആദായ നികുതി ഘടനയിലെ മാറ്റം കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. നമ്മുടെ ഇൻകം ടാക്സ് റേറ്റ് കുറച്ച് എല്ലാ സ്ലാബിലും കുറച്ചിരിക്കുകയാണ്. ആ കുറച്ചിരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ ധാരാളം പൈസ ഇനി ഉണ്ടാകും. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പ്രതികരണം വളരെ പ്രാധാന്യത്തോടെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ധനമന്ത്രി രൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത്. മുഖ്യമന്ത്രി ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങളെ അവഗണിച്ചു എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെ കേന്ദ്ര ബജറ്റ് അവഗണിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ സംഘങ്ങൾക്ക് 22% നികുതിയും സർചാർജും ഏർപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. വിഹിതം കുറഞ്ഞതോടെ സംസ്ഥാനത്തിന്റെ ആവശ്യം നിറവേറ്റാൻ അധിക വിഭവ സമാഹരണം നടത്തേണ്ടി വരുമെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര നികുതിയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ ഓഹരിയിൽ വലിയ തോതിലുള്ള കുറവ് വരുന്നത് ഉത്കണ്ഠാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങളെ കേന്ദ്ര ബജറ്റ് തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭ ധനസഹായം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകിയപ്പോൾ പ്രളയം ബാധിച്ച സംസ്ഥാനമായിട്ട് കൂടി കേരളത്തെ അവഗണിച്ചിരുന്നു. അതേ രാഷ്ട്രീയ മനോഭാവമാണ് ബജറ്റിലുള്ളത്. കൃഷി ഭൂമി മേഖലകളിൽ സംസ്ഥാനത്തിന്റെ അധികാരം കവരാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്നായിരുന്നു ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതികരണം. കേരളത്തിന്റെ വിഹിതം 2.5% നിന്നും 1.9% കുറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അതും കുറയ്ക്കുകയാണ് ചെയ്തത്. ഡിസൈനിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ, 5000 കോടി ഇവരെ കുറയുകയാണെങ്കിൽ 5000 കോടി അഡീഷണൽ റിസോഴ്സ് എവിടെ നിന്നെങ്കിലും മൊബിലൈസ് ചെയ്യാനുള്ള പരിപാടി ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നൊക്കെ തിരുത്തണം. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ധർമ്മസങ്കടം. അത് നമുക്ക് നികുതി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഇത് കൂട്ടാം? തകർച്ചയിൽ നിന്നും കേന്ദ്രം പാഠം പഠിച്ചില്ലെന്നതിന്റെ തെളിവാണ് കേന്ദ്ര ബജറ്റെന്നും സാമ്പത്തിക തകർച്ചയെ മറയ്ക്കുന്ന കസർത്ത് മാത്രമാണിതെന്നും തോമസ് ഐസക് ആരോപിച്ചു. 24 തിരുവനന്തപുരം. ബജറ്റിൽ ധനമന്ത്രിയെ അല്ലേ പുകഴ്ത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. കാഴ്ചപ്പാടുള്ള ബജറ്റാണ് ഇതെന്ന്, യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്ന ബജറ്റാണെന്നും പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം മാത്രമാണ് യുവാക്കൾക്ക് ലഭിച്ചുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സമ്പദ്ഘടന നേരിടുന്ന പ്രശ്നങ്ങൾ ബജറ്റില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസ്താവന. ബജറ്റിലെ നിർദ്ദേശങ്ങൾ സമ്പദ്ഘടനയ്ക്ക് ഉത്തേജനം നൽകുമെന്നും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हम नागरिकों पर विश्वास करने वाली सरकार है. अब 5 करोड़ रुपए तक के टर्नओवर पर ऑडिट की आवश्यकता नहीं होगी. चार्टर्ड अकाउंटेंट के सर्टिफिकेट की जरूरत नहीं पड़ेगी. पहले ये सीमा 1 करोड़ रुपए तक ही थी. अब इसे 5 करोड़ कर दिया गया है. എന്നാൽ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ച യുവാക്കൾക്ക് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം മാത്രമാണ് ലഭിച്ചതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. I didn't see any concrete idea, any strategic idea that would help our youngsters get jobs. രാജ്യത്തിന്റെ സമ്പദ്ഘടന നേരിടുന്ന പ്രശ്നങ്ങൾ ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, 24. പൌരത്വ ഭേദഗതി അടക്കമുള്ള പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാനുണ്ടാക്കിയ രാഷ്ട്രീയ സൂത്രവാക്യങ്ങളാണ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റിന്റെ ജനപ്രിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനം. തികച്ചും അനുകൂലമല്ലാത്ത മാന്യകാലത്ത് വിഭവ സമാഹരണത്തിന്റെ കണക്ക് പോലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ GDP വളർച്ച സാധ്യമായാൽ രാജ്യം 5 ട്രില്യൺ സമ്പദ്ഘടനയിലേക്കാകും ഉയരുക. നമ്മുടെ രാജ്യം ശാലിമാർ പൂന്തോട്ടം പോലെയാണ്, തടാകത്തിൽ വിരിഞ്ഞ താമര പോലെയാണ്, ലോകത്തെ മികച്ച രാജ്യമാണ്. പ്രശസ്ത കശ്മീരി കവി ദീനനാഥ് കൗൾ എഴുതിയ എന്റെ മാതൃരാജ്യം എന്ന കവിതയെ ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചു. താമരകൾ രാജ്യമാകെ വിടരണമെന്ന രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് ബഡ്ജറ്റിൽ തന്ത്രപരമായി ധനമന്ത്രി ഉപയോഗിച്ചിട്ടുള്ളതും. വൻ വാഗ്ദാനങ്ങൾ നൽകി മാന്യമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ധനമന്ത്രി GDP കാര്യത്തിൽ വരുത്തിയ പുകമറ തന്നെ ഇതിനുദാഹരണം. സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും ചേരുന്ന സ്റ്റാഗ്ഫ്ലേഷൻ എന്നതാണ് സാമ്പത്തിക നിഘണ്ടു അനുസരിച്ച്
ഇന്നത്തെ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന പ്രതിസന്ധി, ഇതിനെ മറികടക്കാൻ പൂരകമായ കരുതൽ നടപടിയാണ് അത്യാവശ്യം. പക്ഷേ അങ്ങനെയായാൽ ധനക്കമ്മി പിടിച്ചു നിർത്താനാകില്ല, വലിയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയില്ല, ഫലം രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാകും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു മുന്നോട്ടു പോക്കാണ് ധനമന്ത്രി പരീക്ഷിച്ചിട്ടുള്ളത്. വിജയിച്ചാൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലെ സൂത്രവാക്യങ്ങൾ ധനതത്വശാസ്ത്രത്തിലെ പിന്നീടുള്ള ജനപ്രിയ രാഷ്ട്രീയ സൂത്രവാക്യങ്ങളാകും. പരാജയപ്പെട്ടാൽ റിസർവ് ബാങ്കിന്റെ അടിത്തറയും രൂപയുടെ മൂല്യവും സർക്കാരിന്റെ കെട്ടുറപ്പുമെല്ലാമാകും നഷ്ടമാകുക. തൊഴിലന്വേഷകരുടെ കർഷകരുടെ എല്ലാം പ്രതിഷേധത്തിനും രാജ്യം വേദിയാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് നടത്തിയത് പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം. തന്റെ തന്നെ റെക്കോർഡാണ് ഇതോടെ ധനമന്ത്രി മറികടന്നത്. കശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തുകളഞ്ഞ കേന്ദ്ര നടപടിക്ക് ശേഷമുള്ള ആദ്യ ബജറ്റിൽ കശ്മീരി കവിത ആലപിച്ചതും കൗതുകമായി. 2 മണിക്കൂർ 40 മിനിറ്റ് സമയമെടുത്താണ് ധനമന്ത്രി ബജറ്റ് അവതരണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എടുത്ത 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന സ്വന്തം പേരിലുള്ള റെക്കോർഡ് സമയമാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് മറികടന്നത്. എന്നാൽ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അവസാന പേജ് വായിച്ചില്ല. കശ്മീരി കവി പണ്ഡിറ്റ് ദീനാനാഥ് കൗളിന്റെ കവിതയാണ് നിർമ്മലാ സീതാരാമൻ ചൊല്ലിയത്. നമ്മുടെ രാജ്യം ഷാലിമാർ പൂന്തോട്ടം പോലെയാണ്, തടാകത്തിൽ വിരിഞ്ഞ താമര പോലെയാണ്, ലോകത്തെ മികച്ച രാജ്യമാണ്. വരികൾ അവർ ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. നിർമ്മലയുടെ കവിത ചൊല്ലൽ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണിപ്പോൾ. 370-ാം അനുച്ഛേദം റദ്ദാക്കുകയും ഇന്റർനെറ്റ് വിലക്കി കശ്മീരിനെ ഇരുട്ടിലാക്കുകയും ചെയ്ത ശേഷം കശ്മീരി കവിത ചൊല്ലിയതിനെ ഒരു വിഭാഗം പരിഹസിക്കുമ്പോൾ, ബജറ്റ് പോലൊരു ദിനത്തിൽ കശ്മീരി കവിയെ ഓർമ്മിച്ച നിർമ്മലയെ അഭിനന്ദിച്ചും ട്വീറ്റുകൾ വരുന്നുണ്ട്. റിസർച്ച് ഡെസ്ക്, 24. കേന്ദ്ര ബജറ്റ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് കോൺഗ്രസ്. എന്നാൽ നിലവിലെ പ്രതിസന്ധികൾക്കിടയിൽ ധീരമായ ബജറ്റാണിതെന്ന് വ്യവസായികൾ അഭിപ്രായപ്പെട്ടു. കൊച്ചി നോളജ് പാർക്കിൽ 24 സംഘടിപ്പിച്ച ബജറ്റ് ചർച്ചയിലാണ് സമ്മിശ്ര പ്രതികരണം. ചോയ്സ് ഗ്രൂപ്പ് MD ജോസ് തോമസ്, കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, BJP നേതാവ് പി ശിവശങ്കരൻ, CPIM നേതാവ് മനു റോയ്, ഓഹരി വിപണി വിദഗ്ധൻ സൂരജ് നായർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷൈജൻ ഡേവിസ്, ഡോക്ടർ സുകുമാരൻ നായർ, അൽഫോൺസ് കണ്ണദാനം, ഭീമ ജുവൽ CMD ഡോക്ടർ ബി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. മറ്റ് വാർത്തകളിലേക്ക് കൂടി വരാം, അതിനു മുൻപ് ചെറിയൊരു ഇടവേള. ന്യൂസ് ട്രാക്ക് 1710 വീണ്ടും സ്വാഗതം. ബജറ്റിനപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകൾ വന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഡൽഹിയിൽ പൌരത്വ നിയമത്തിനെതിരായ സമരം നടക്കുന്ന ഡൽഹി ഷഹീൻബാഗിൽ വീണ്ടും വെടിവയ്പ്. പോലീസ് ബാരിക്കേഡിന് സമീപത്തു നിന്ന് ജയ് ശ്രീറാം വിളിച്ച യുവാവാണ് വെടിയുതിർത്തത്. ആഴ്ചകളായി റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് നേരെയാണ് വെടിവയ്പ്പുണ്ടായത്. ആർക്കും പരിക്കില്ല. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കപിൽ ഗുജാർ എന്ന വ്യക്തിയാണ് വെടിയുതിർത്തതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി വൈശാഖ് ശ്രീധരൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വൈശാഖ്, ആകാശത്തേക്കാണ് വെടിയുതിർത്തതെന്നാണ് ഡൽഹി പോലീസിന്റെ നിഗമനം. ഈ പ്രതി പിടിയിലായ ആളുടെ പശ്ചാത്തലം, അയാളുടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് പുറത്തുവിടുന്നുണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും നിമി, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡൽഹി ദല്ലുപുര സ്വദേശിയാണ് ഇയാൾ. ഇയാളുടെ പേരിൽ കപിൽ ഗുജാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇയാളെ, ഈ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാളുടെ, അതായത് ഈ വെടിവെച്ചതിൻ്റെ കാരണം ഇതുവരെ എന്താണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇയാൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരക്കെതിരെ അയാൾ പ്രതിഷേധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരം ഒരു വെടിവെപ്പ് ഉണ്ടായത് എന്ന കാര്യത്തിലടക്കം പോലീസ് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. ഇത് 2-ാം തവണയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരങ്ങൾക്കിടെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ജാമിയയിലും വെടിവെപ്പ് ഉണ്ടായിരുന്നു. ഇതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
17 വയസ്സുകാരനെയാണ് അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടെ രണ്ടാം തവണ ഡൽഹിയിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. 4:53 ഈ വെടിവെപ്പ് ഉണ്ടായത്. ഷഹീൻബാദിലെ ആ സമരവേദി, അതായത് ഉമ്മമാരുടെ സമരം നടക്കുന്ന ആ വേദിക്ക് തൊട്ട് സമീപത്തായിട്ടാണ് വെടിവെപ്പ് ഉണ്ടായത്. ഇപ്പോൾ സമരക്കാർ പറയുന്നത് പോലീസാണ് ഈ ആ പോലീസ് കീഴ്പ്പെടുത്തി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ സമരക്കാർ പറയുന്നത് തങ്ങളാണ് ഈ അക്രമിയെ കീഴ്പ്പെടുത്തിയത്, തങ്ങൾ ബലപ്രയോഗത്തോടെ കീഴ്പ്പെടുത്തിയായിരുന്നു, പിന്നീട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. ഒരു പോലീസ് അവിടെ പോലീസ് ബാരിക്കേഡിന് അടുത്ത് പോലീസ് ഉണ്ടായ പോലും ആദ്യഘട്ടത്തിൽ അയാളെ തടയാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. സമരക്കാർ ഇടപെട്ടുകൊണ്ട് യുവാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പിന്നീട് പോലീസ് ഇത് ഏറ്റെടുക്കുകയാണ് അവർ പറയുന്നത്. വൈശാഖ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മളിനി ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോകുന്നല്ലേ. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതായത് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നാം കൂടുതൽ ശ്രദ്ധാകേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. പിന്നെ പുതിയതായിട്ട് 322 പേർ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ആകെ 1793 പേർ നമ്മുടെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പരിശോധിക്കുമ്പോൾ 1471 പേരായിരുന്നു. 1793 പേരെ ഇന്ന് നിരീക്ഷണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പ്രദേശങ്ങളിൽ നിന്നും വുഹാനിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ നാട്ടിൽ എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് സിംറ്റംസ് കാണിച്ചിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നവരുടെ എണ്ണവും അല്പം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 21 പേരെ ഇന്ന് പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം മൈനർ സിംറ്റംസാണ്, വളരെ ഗുരുതരമായിട്ടുള്ള കേസുകളൊന്നുമില്ല. എന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഈ കൂട്ടത്തിൽ നിന്ന് 21 പേരെ നമ്മളിപ്പോൾ ഈ ലക്ഷണങ്ങളോടുകൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 50 ഇന്ന് പുതിയ 21 പേരുണ്ട്. അതിൽ സെൻട്രലിലെ കണക്കിൽ 20 പേരെന്നാണ് ഉണ്ടാവുക. ഒന്ന് ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ആയതും കൂടി ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ്. 4 ശേഷം വന്ന ഒരു കണക്കാണ്. അങ്ങനെ 70 ഈ പറയുന്ന ഒന്ന് ചേർത്താൽ നമുക്ക് 71 പറയാൻ സാധിക്കും. അത്രയും അഡ്മിറ്റായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ 39 സാമ്പിളുകളാണ് അവിടെ അയച്ചിരുന്നത്. ഈ 39 ഒന്ന് പോസിറ്റീവ് കേസിൻ്റെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാമ്പിളാണ്. അതൊഴികെയുള്ള 38 സാമ്പിളാണ് അവിടെ ആകെ പോയത്. അതിൽ നമുക്ക് 24 പേരുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് പോസിറ്റീവ്. അത് നേരത്തെ കിട്ടിയ പോസിറ്റീവാണ്, റിപ്പീറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാം തന്നെ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും ഇല്ല എന്നുള്ളത് നല്ല സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുതുതായി വരുന്ന ആളുകളും ആരിലെങ്കിലും ഈ വൈറസ് ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നതുവരെ നമ്മുടെ ഈ സൂക്ഷ്മ നിരീക്ഷണം തുടരും. അപ്പോൾ നമ്മുടെ ഈ ഏറ്റവും നല്ല സർവൈലൻസാണ്. ആദ്യത്തെ കേസ് തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് സാമ്പിൾ അയച്ചുകൊണ്ടാണ് പോസിറ്റീവാണെന്ന് മനസ്സിലായത്. അല്ലാത്ത പക്ഷം സമൂഹത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള വൈറസ് ബാധ ഉണ്ടാകും നമ്മൾ അറിയാതെ പോകുമായിരുന്നു. പക്ഷേ ആ സർവൈലൻസ് തുടരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇതെല്ലാം ഒതുങ്ങുന്നത് വരെ നമ്മൾ ഈ കൃത്യമായി 28 നിരീക്ഷണം ഓരോ കേസും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തുടരുകയാണ്. ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഹോം ക്വാറൻറ്റൈനിലുള്ളത് 133 കേസുകളാണ് നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിൽ 21 പേരാണ് ഉള്ളത്. അങ്ങനെ 155 കേസാകെ 22 പേരുണ്ട് ഇപ്പോൾ ഒന്ന് അഡ്മിറ്റ് ചെയ്തത്. ഇത് പൊതുകണക്കിൻ്റെ കൂടെ വരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 155 പേര് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഈ ഹോം ക്വാറൻറ്റൈനിലും അതുപോലെ ഹോസ്പിറ്റലൈസ് ചെയ്തതുമായിട്ട് ഉണ്ട്. പുതുതായി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 29 പേരുടേതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് 155 പേരാകെ വരുന്നു. 29 പേര് പുതുതായിട്ട് നമ്മുടെ സർവൈലൻസിൽ വന്നതാണ്. ഇവരെ ഹോം ക്വാറൻറ്റൈനിൽ നിർത്തുന്നവർ അത് തുടരാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അതേപടി കലക്ടറുടെ നേതൃത്വത്തിലൂടെ പരിശോധിക്കുന്നുണ്ട്. രാവിലെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി കൃത്യമായിട്ട് മീറ്റിംഗൊക്കെ എടുത്ത് രാജൻ കോബ്രഗഡെ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാരും
ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. സുനിൽകുമാർ മിനിസ്റ്റർ ഇപ്പോഴും ഇവിടെയുണ്ട്. എ സി മൊയ്തീൻ മിനിസ്റ്റർ നേരത്തെ വന്നിട്ട് പോയി. നമ്മുടെ ചീഫ് വിപ്പും നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും ചീഫ് വിപ്പ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇവരെ നേതൃത്വപരമായിട്ടുള്ള ഇവിടുത്തെ ഇടപെടൽ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 14 പേര് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. 14 പേരുള്ളതിൽ 9 പേര് ഈ സിംറ്റംസ് ഉള്ളവരെ അഡ്മിറ്റ് ചെയ്താണ്, ബാക്കി അവരുടെ ഒബ്സർവേഷനിലുള്ള ബൈസ്റ്റാൻഡേഴ്സാണ്. അത്രയും പേരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ അതെ, അതിൽ ഒരാൾ വടക്കാഞ്ചേരിയാണുള്ളത്. ഞങ്ങൾ ആലോചിക്കുന്നത് അദ്ദേഹത്തെയും കൂടി അയാളെയും കൂടി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരാൾ ജി എച്ചിലുണ്ട്, ഇതിപ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ നിൽക്കുകയാണ്. മറ്റൊന്നും സീരിയസ് ആയിട്ടൊന്നുമല്ല. കൂടുതൽ കേന്ദ്രങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഒരിടത്ത് വരുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ സഹായം എന്നുള്ളതാണ്. കൂടുതൽ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇതിൽ കോണ്ടാക്റ്റ് മുഴുവൻ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളിൻ്റെ 69 കോണ്ടാക്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തേലും കുറച്ചും കൂടി കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിൽ 37 പേരെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്, അടുത്ത് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളവരുള്ളൂ. ബാക്കിയുള്ളതൊരു വിദൂരമായിട്ടുള്ള കോണ്ടാക്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ട്രേസ് ചെയ്തതാണ്. 69 69 അതിൽ 37 ഡയറക്റ്റ് ഇങ്ങനെയായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കോൾ സെൻ്ററിൽ നിന്ന് 251 കോള് വന്നിട്ടുണ്ട്. ഇത് ടോട്ടലാണല്ലേ, ആകെ 251 കോള് വന്നിട്ടുണ്ട്. കോള് മിക്കവാറും കോളുകൾ എന്തൊക്കെ മുൻകരുതലാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് പകരുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആളുകളുടെ ഉത്കണ്ഠയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനെല്ലാം ഒരു FAQ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് പോകുന്നുണ്ട്. ഇന്നിവിടെ നിന്ന് 5 സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് പരിശോധനക്കായിട്ട്. അപ്പം ടോട്ടൽ തൃശ്ശൂരിൽ നിന്ന് 15 സാമ്പിളുകൾ പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അയച്ചതിൽ 8 റിസൾട്ടാണ് വന്നത്. അതിൽ 1 പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. പിന്നെ നമ്മൾ സൈബർ സെല്ല് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇവിടെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അവർ. ഫേക്കായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഈ ഹോം ക്വാറൻറ്റൈനിലാം നിൽക്കുന്നവരെ എന്തെങ്കിലും പരാമർശിച്ചുകൊണ്ടുള്ള, കാരണം അവർക്കൊന്നും രോഗമില്ല, നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലയിൽ മാത്രം അവരെ നിർത്തുന്നതാണ്. പക്ഷേ നിന്നേ മതിയാവുള്ളൂ, നാളെ എന്തെങ്കിലും വന്നാൽ, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നാൽ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമോ ഏതെങ്കിലും തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റോ ഇട്ടാൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലൊരു കേസ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ കർശനമായ നടപടി അതിലെടുക്കും. അത് അതെ, 3 പേര് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 6 പേര് ഇവരെ ഫോളോ ചെയ്തവരുണ്ട്. ഫോർവേഡ് ചെയ്തവരും ഇവരെ ഫോളോ ചെയ്തവരുമെല്ലാം ഈ കേസിനകത്ത് പ്രതിയാവും. അങ്ങനെയാണ് സൈബർ നിയമം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകൾ ഫോളോ ചെയ്യാതിരിക്കുക, ഫോർവേഡ് ചെയ്യാതിരിക്കുക. അതേസമയത്ത് സന്ദേശങ്ങൾ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് കൊടുക്കുന്ന മുൻകരുതൽ സന്ദേശങ്ങൾ, അത് കൃത്യമായിട്ട് എല്ലാവരും ഫോർവേഡ് ചെയ്യണം. അതിപ്പോൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ. ഇതിൽ ആകെ കുറച്ച് പേരാണ് ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഉള്ളത്. എന്തിൻ്റെ ഇടയിലും ഒരു പരിഹാസ്യമായി ഒരു പക്വതയില്ലാതെ കിട്ടിയ ചാൻസിന് അവർ ഒരുതരം എന്താ പറയേണ്ടത് ഒരു സാഡിസ്റ്റ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവർ, അത് കുറച്ച് പേരേ ഉള്ളൂ, അവരെ നമുക്ക് പിടികൂടാം. മഹാഭൂരിപക്ഷം ഒരുപാട് യുവാക്കളുടെ പിന്നെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ്, ഒരുപാട് ആളുകൾ, അവരെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ മെസ്സേജ് താഴേക്ക് കൊടുക്കാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണവും കൂടി സമൂഹത്തിലുണ്ട്. പിന്നെ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. മൊത്തം ഇന്ന് 29 പേരാണെന്ന് തോന്നുന്നു ഇവിടെ എത്തിയത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ, കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ വുഹാനിൽ നിന്ന് മറ്റെവിടെയോ പോയിട്ട് ഒക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയാവുന്നത്ര നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. അവരുമായി അപ്പപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഹോം ക്വാറൻറ്റൈനിൽ നിൽക്കുന്നുണ്ട്. ഇവരിൽ ചിലർ ഇപ്പോൾ ഡയറക്റ്റ് ഈ വുഹാൻ ഹൂബൈ പ്രദേശത്തു നിന്നൊക്കെ വന്നവർ എന്തായാലും ഈ 22 ദിവസത്തെ ഹോം ക്വാറൻറ്റൈൻ അവരത് അനുസരിക്കണം. അത് സ്വന്തം സുരക്ഷിതത്വത്തിനും ഈ നാടിൻ്റെ ആകെ സുരക്ഷിതത്വത്തിനും വളരെ പ്രധാനമാണ്. അവർക്കൊന്നും ഇല്ല ഉണ്ടെന്നല്ല പറയുന്നത്,
പക്ഷേ സുരക്ഷിതത്വത്തിന് വേണ്ടി നിൽക്കണം. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുതിയ പോസിറ്റീവ് റിസൾട്ടുകളൊന്നുമില്ല പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ നിന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് ഏറെ ആശ്വാസകരമാണെന്നും ആരോഗ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്കിനി ദേശീയ തലത്തിൽ എങ്ങനെയാണ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നതെന്ന് കൂടി നോക്കാം. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിലെ വുഹാനിൽ കുടുങ്ങിയ ആദ്യ ഇന്ത്യക്കാരുടെ സംഘം ഡൽഹിയിലെത്തി. 42 മലയാളികളടക്കം 324 പേരാണ് സംഘത്തിലുള്ളത്. കടുത്ത പനിയെ തുടർന്ന് 6 പേർക്ക് വുഹാനിൽ നിന്ന് മടങ്ങാൻ കഴിഞ്ഞില്ല. ചൈനയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രണ്ടാമത്തെ വിമാനം ഉച്ചയ്ക്ക് പുറപ്പെട്ടു. വൈശാഖ് ശ്രീധരനാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വൈശാഖ്, കഴിഞ്ഞ വിമാനത്തിൽ വരാൻ കഴിയാതിരുന്ന ആളുകൾ ഉണ്ട്, ഇനി എത്ര പേരെ തിരികെ എത്തിക്കാനുണ്ട് രാജ്യത്തേക്ക്? ആകെ 600 പേരിൽ പേരെയാണ് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ 324 പേർ ഇന്ന് 7 മണിയോടുകൂടി ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തു. ഇവരെ മനേസറിലേക്കും അതുപോലെ തന്നെ ITBP ക്യാമ്പിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ 324 പേർ 2 ക്യാമ്പുകളിലായി കഴിയുകയാണ്. ഇവർക്ക് വേണ്ട താമസം എല്ലാ സൗകര്യങ്ങളും ഈ ക്യാമ്പിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ ഇവരെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അസുഖ ലക്ഷണം, അതായത് വൈറസ് ബാധ ഏറ്റതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റും. ഡൽഹി കണ്ടോൺമെൻറ്റ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. ഗുരുതരമായിട്ട് രോഗലക്ഷണങ്ങൾ അത്രയും പ്രകടിപ്പിക്കുന്നവരെ സഫ്തർ ജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ട പരിശോധന വിമാനത്താവളത്തിൽ പൂർത്തീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അവരെ ഈ 2 കേന്ദ്രങ്ങളിലേക്ക്, മനേസറിലെയും അതുപോലെ തന്നെ ചൗളയിലെയും ഈ 2 കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ രണ്ടാം വിമാനം ഇന്ന് ഉച്ചയ്ക്ക് 1:37 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ രാത്രിയോടുകൂടി തന്നെ അത് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ആ വിമാനത്തിലും ഏകദേശം 324 പേരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സെയിം, അതായത് ക്യാബിൻ ക്രൂ വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ ആരോഗ്യ പ്രവർത്തകരടക്കം തന്നെ നേരത്തെ ആദ്യ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി ആശങ്കകളൊന്നും വേണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണങ്ങളടക്കം ഉണ്ടാകുന്നത്. നിമി, എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട്, വിമാനത്താവളത്തിൽ പരിശോധന നടത്തുന്നു, അതിനുശേഷം ITBP അടക്കം ക്യാമ്പുകളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നതും പരിശോധന നടക്കുന്നതുമൊക്കെ. ഇനിയുള്ളത് ഇവർ അവിടെ നിന്ന് തിരിച്ചെത്തി എല്ലാവരെയും കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പലരും അവിടെ നിന്ന് ഈ അസുഖബാധിത മേഖലകളിൽ നിന്ന് വരുന്നതാണ്. ഇൻക്യുബേഷൻ പീരീഡ് അടക്കം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെ പുറത്തേക്കോ വീടുകളിലേക്കോ വിടാൻ കഴിയൂ എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടി പോകാം. നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ വെവ്വേറെ നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ. എല്ലാ പ്രതികളെയും ഒരുമിച്ച് തൂക്കണമെന്ന് ബാധ്യതയില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. നിയമ നടപടികളെ പ്രതികൾ വിനോദസഞ്ചാരമാക്കി മാറ്റുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ ആരോപിച്ചു. വധശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത ഡൽഹി പട്യാല ഹൌസ് കോടതി നടപടിക്കെതിരെ കേന്ദ്രം സമർപ്പിച്ച ഹർജിയിൽ 4 പ്രതികൾക്കും തിഹാർ ജയിൽ അധികൃതർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നാളെ വൈകിട്ട് 3 മണിക്ക് പ്രത്യേക സിറ്റിംഗ് നടത്താനും തീരുമാനിച്ചു. കേരളത്തിൽ ഇന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ശ്രീറാം വെങ്കിട്ടരാമനാണ് ഒന്നാം പ്രതി, ഒപ്പമുണ്ടായിരുന്ന വഫ ഫിറോസ് ആണ് രണ്ടാം പ്രതി. മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വാഹനം ഓടിച്ച ശ്രീറാം വെങ്കിട്ടരാമനെ ഒന്നാം പ്രതിയാക്കിയും കാറിൽ ഒപ്പമുണ്ടായിരുന്ന വഫ ഫിറോസിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം. മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ അപകടമുണ്ടാകുമെന്നറിഞ്ഞിട്ടും ശ്രീറാം വെങ്കിട്ടരാമൻ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, പൊതുമുതൽ നശിപ്പിക്കൽ, മോട്ടോർ വാഹന വകുപ്പിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വഫ ഫിറോസ് നിരന്തരം ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തിയാണെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേസിൽ 100 സാക്ഷികളാണ് ഉള്ളത്. 84 രേഖകളും 72 തുണ്ടിമുതലുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 2 അർദ്ധരാത്രിയിലാണ് KM ബഷീർ വാഹനമിടിച്ചു മരിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ വാഹനം KM ബഷീറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മദ്യപിച്ചത് കണ്ടെത്താൻ ശ്രീറാമിനെ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വൈകിയത് പോലീസിന്റെ വീഴ്ചയായി കോടതി വിലയിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. വയനാട്ടിലെ ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ചീഫ് സെക്രട്ടറി ടോം ജോസ്. മാവോയിസ്റ്റുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കീഴടങ്ങൽ പാക്കേജ് ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കുമെന്നും ടോം ജോസ് വയനാട്ടിൽ പറഞ്ഞു.
വയനാട്ടിലുൾപ്പെടെ വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം വയനാട് കൽപ്പറ്റയിൽ ചേർന്നത്. ആദിവാസി മേഖലകളിലെ ശോചനീയാവസ്ഥ മുതലെടുത്ത് ആദിവാസികളെ മാവോയിസ്റ്റുകൾ സ്വാധീനിക്കുന്നത് ഇല്ലാതാക്കുന്നതിൻ്റെ ആലോചനയാണ് യോഗത്തിൽ പ്രധാനമായും നടന്നത്. ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗൗരവകരമായ ഇടപെടലുണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. മാവോയിസ്റ്റ് സൈറ്റിംഗ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ സെൻട്രൽ പോളിസി ഗവൺമെൻറ്റിൻ്റേത് നേരത്തെ തന്നെ അപ്രൂവ് ചെയ്തൊരു പോളിസി ഉണ്ട്. പക്ഷേ ആ പോളിസി അനുസരിച്ച് കീഴടങ്ങാനായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അവർ മുന്നോട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാൻ സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഡി ജി പി ലോക്നാഥ് ബെഹ്റ, ഐ ജിമാർ, ജില്ലയിലെ വിവിധ പോലീസ് മേധാവികൾ, മലബാർ ജില്ലകളിലെ കളക്ടർമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 24 വയനാട്. വലയിൽ കുരുങ്ങിയ നിധി തിരികെ കടലമ്മയെ ഏൽപ്പിച്ച് കടലിന്റെ മക്കൾ. വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവിനെ തിരികെ കടലിലേക്ക് വിട്ടാണ് കോഴിക്കോട് പുതിയാപ്പയിലെ മത്സ്യത്തൊഴിലാളികൾ മാതൃകയായത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അഭിനന്ദന പ്രവാഹം ഇവരെ തേടിയത്. കടലിന്റെ മക്കൾ നേരും നിറയുമുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പുതിയാപ്പയിലെ ഈ മത്സ്യത്തൊഴിലാളികൾ. ഓരോ തവണയും കടലിലേക്ക് പോകുമ്പോൾ വള്ളം നിറയെ മത്സ്യവുമായി വരുന്ന കൂട്ടര് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് തുറയിൽ. എന്നാൽ ഒരു ദിവസത്തെ അധ്വാനം മുഴുവൻ തിരികെ കടലമ്മയെ ഏൽപ്പിച്ചാണ് ഈ മത്സ്യത്തൊഴിലാളികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ തിമിംഗല സ്രാവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതിയാപ്പയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിന്റെ വലയിൽപ്പെട്ടത്. എന്നാൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തിമിംഗല സ്രാവിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തിരികെ കടലിലേക്ക് വിട്ടത്. ജീവൻ കണ്ടപ്പോ പിന്നെ ഇതിനെ ഒഴിവാക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പൊ ഇത് ഒഴിവാക്കാൻ തന്നെ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒഴിവാക്കിയത്. ഇത് കയറി കിട്ടപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച വലയൊക്കെ കേടുവന്ന് പിന്നെ പെട്ടെന്ന് ഇത് പുറത്താക്കാൻ വേണ്ടി പിന്നെ അതിൻ്റെ ശ്രമത്തിലാണ് ഞങ്ങളെ പണിക്കാർക്ക് ഇതിൻ്റെ വാലുകൊണ്ട് രണ്ടുപേർക്ക് അടികൊണ്ട് അവർക്ക് കുറച്ച് അപകടമൊക്കെ പറ്റി. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഈ കടലിൻ്റെ മക്കളെ തേടി വൻ അഭിനന്ദന പ്രവാഹമാണ് എത്തിയത്. വലയിൽപ്പെട്ട തിമിംഗല സ്രാവിനെ തിരികെ കടലിലേക്ക് വിടാനുള്ള ശ്രമത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വാലുകൊണ്ട് ദേഹത്ത് അടി കിട്ടിയതടക്കം പല നാശനഷ്ടങ്ങളാണ് ഇവർക്കുണ്ടായത്. പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും മനുഷ്യനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ക്യാമറമാൻ വി എസ് രാഹുലിനോടൊപ്പം ക്ലിൻഡിസി കണ്ണാടി, 24 കോഴിക്കോട്. ന്യൂസ് ടാക്ക് 1710 അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടറുമായി ഗോപികൃഷ്ണൻ. നമസ്കാരം. അഭിമാനത്തിന്റെ ഒരു വർഷം.